ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിച്ച് രാജ്യം അതിൻ്റെ അനന്തര നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നണി ഉജ്ജ്വലമായ മുന്നേറ്റം ഇന്ത്യയിൽ നടത്തിയിരിക്കുകയാണ്. അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിശക്തമായ ഒരു പ്രതിപക്ഷമായി മാറാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ച ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയെ പിച്ചി ചീന്തിക്കൊണ്ട് RSSന്റെ നയപരിപാടികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന RSSന്റെ രാഷ്ട്രീയ മുഖമായ BJPയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഒറ്റയ്ക്ക് 400 സീറ്റിലധികം കിട്ടുമെന്ന് പറഞ്ഞിരുന്ന BJPക്ക് സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നു. അവരെ വരച്ച വരയിൽ പിടിച്ചു കെട്ടാനുള്ള ശക്തി ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇത് നൽകിയപ്പോൾ അത് ഉപയോഗിക്കാതെ BJPയിലേക്ക് പോയി അവർക്ക് അധികാരം വെച്ചുകൊടുത്ത കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്നാശിക്കുകയാണ്. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായ സാന്നിധ്യമായി പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി നേരത്തെ നടത്തിയിട്ടുള്ള കർഷക സമരങ്ങളടക്കമുള്ള സമരങ്ങൾ ഈ കാര്യത്തിൽ വലിയ കരുത്ത് ഇന്ത്യ മുന്നണിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൻ്റെ വർധനവാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 3 സീറ്റിന് പുറമെ ഒരു സീറ്റ് കൂടി രാജസ്ഥാനിൽ നിന്ന് ലഭിച്ച് 4 സീറ്റിലാണ് CPIM എത്തി നിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 2019 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരടി മുന്നോട്ടോ ഒരടി പിന്നോട്ടോ പോകാൻ സാധിക്കാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ UDFന് 2019 ഉണ്ടായിരുന്ന 19 സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് അത് 18 എത്തി നിൽക്കുകയാണ്. ഇതിലെ ഏറ്റവും വേദനാജനകവും ഭീതിപ്പെടുത്തുന്നതുമായ കാര്യം UDFൽ നിന്ന് പോയിട്ടുള്ള സീറ്റ് കിട്ടിയിട്ടുള്ളത് BJPക്കാണ്. അത് BJPയുടെ കഠിന പ്രയത്നം കൊണ്ടോ അവരിൽ ആള് കൂടിയതുകൊണ്ടോ കിട്ടിയതല്ല എന്ന് കണക്കുകൾ പകൽ വെളിച്ചം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കാരണം കോൺഗ്രസിന് എത്ര വോട്ടാണോ കുറഞ്ഞത് അത്ര വോട്ടാണ് BJPക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത്, അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ചെന്നിത്തലയടക്കം ചില മാധ്യമങ്ങൾ ഇന്ന് പറയുന്നത് അത് സുരേഷ് ഗോപി എന്ന നടന്റെ വിജയമാണ് എന്നാണ്. ഇവരുടെ വോട്ട് കച്ചവടം പുറത്തു പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ കണ്ട മറ്റൊരു കാഴ്ച, ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിക്കൊണ്ട് MM ഹസൻ, അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ്, തെരഞ്ഞെടുപ്പ് സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ നേതാവ് MM ഹസൻ പറഞ്ഞത്, പൗരത്വ ബില്ലിൽ CPM നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ BJPക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് അദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കേരളം ഇത് വളരെ കൃത്യമായി തിരിച്ചറിയണ്ടേ? പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം MM ഹസന്റെ ഈ പ്രസ്താവനയെ എങ്ങനെ കാണും എന്ന കൗതുകകരമായ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും SDPയും കോൺഗ്രസും അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്താണ്? കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ CPMന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ജയിക്കട്ടെ, കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, പക്ഷേ CPMനെ അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നോക്ക്, CPM ഇവിടെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സമരങ്ങൾ, ഇപ്പോൾ ഹസൻ തന്നെ പറഞ്ഞല്ലോ, പൗരത്വ ബില്ലിൻ്റെ പേരിൽ CPM നടത്തിയിട്ടുള്ള പ്രചരണം തൃശ്ശൂരിൽ BJPക്ക് അനുകൂലമായി എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പൗരത്വ ബില്ല് തന്നെ എടുക്കാം. എന്താണ് പൗരത്വ ബില്ല്? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കില്ല എന്നാണ് RSS പറയുന്നത്. 1925 ഉണ്ടായിട്ടുള്ള RSSന്റെ മുഖ്യ ശത്രുക്കൾ അവർ എണ്ണിയിട്ടുള്ളത് 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാരെന്നാണ്. അതുകൊണ്ട് RSS ഈ നയമെടുക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. RSS എടുക്കുന്ന നയത്തിന് പൗരത്വ ബില്ലിൽ കോൺഗ്രസ് എടുത്ത അയകൊയമ്പൻ നയമായിരുന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടിയിരുന്നത്? അതാണോ MM ഹസന്റെയും കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗിന്റെയും ലീഗിനെ പിന്തുണക്കുന്ന വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെയും സുഡാപ്പിയുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും നിലപാട് എന്താണ് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നിലപാടല്ലാതെ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ വന്നിട്ടുള്ള മുത്തലാഖ് ബില്ലടക്കം, NIA ബില്ലടക്കം, CAA അടക്കമുള്ളത്, കാശ്മീർ നയമടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെന്റിനകത്തും പുറത്തും വ്യക്തമായി പോരാടിയിട്ടുള്ളത്. കാശ്മീർ നയത്തിലടക്കം
അതൊരു രാജ്യത്തിൻ്റെ പ്രശ്നം കൂടിയാണല്ലോ. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് എടുത്ത അയകുഴമ്പൻ നയമായിരുന്നോ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടിയിരുന്നത്? അങ്ങനെ അയകുഴമ്പൻ നയം എടുക്കുന്നവരുടെ കൂടെയാണോ ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ പോകുന്നത്? ആ രാഷ്ട്രീയം ഈ നാട് തിരിച്ചറിയണ്ടേ? അങ്ങനെയാണല്ലോ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്, കോൺഗ്രസിൻ്റെ കൂടെയാണ് ഇവർ പോയിട്ടുള്ളത്. മുത്തലാഖ് ബില്ല് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ മുത്തലാഖ് ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുമ്പോൾ ആ മുത്തലാഖ് ബില്ലിനെതിരെ വോട്ട് ചെയ്യാതെ മലപ്പുറത്തെ കല്യാണ പരിപാടിയിൽ പങ്കെടുത്ത കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ നിലപാടായിരുന്നോ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടത്? പറ. ഉപപ്രധാന വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വിമാനം കിട്ടിയില്ല എന്ന നിസ്സാരമായ കാരണം കാണിച്ച് ആ വോട്ടെടുപ്പിൽ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യാതിരുന്ന മുസ്ലിം ലീഗിന്റെ അയകുഴമ്പൻ നിലപാടായിരുന്നോ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം സ്വീകരിക്കേണ്ടിയിരുന്നത്? നിങ്ങൾ പറ. ഇന്ത്യയിൽ നമുക്കറിയാം വർഗീയ കലാപങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും വലിയ വർഗീയ കലാപങ്ങൾ നടന്നു. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വർഗീയ കലാപമാണ് മണിപ്പൂരിലെ അവസാനത്തെ കലാപം. അവിടെ ക്രിസ്ത്യൻ പള്ളികളുടെ മുകളിൽ കയറി ആർ എസ് എസ്സുകാർ അവരുടെ കൊടികെട്ടി ആധിപത്യം സ്ഥാപിക്കുന്നതും പള്ളി തച്ച് തകർക്കുന്നതും ക്രിസ്ത്യൻ സ്ത്രീകളെ തെരുവിലൂടെ നഗ്നരായി നടത്തിക്കുന്നതും എന്നിട്ട് അവരെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതും നമ്മൾ കണ്ടു. നിരവധി പേര് അവിടെ കൊല്ലപ്പെട്ടു. നിരവധി പേര് കാട്ടിലേക്ക് ഓടി ഒളിക്കേണ്ടി വന്നു. ത്രിപുരയിൽ സി പി എമ്മിനെതിരെ ഇതേ നിലപാടാണ് ആർ എസ് എസ് എടുത്തത്. അവിടെ ആർ എസ് എസിന് ബി ജെ പി കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി സി പി എമ്മിനെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ സ്ത്രീകളെ സഖാക്കളെ ബലാത്സംഗം ചെയ്ത് വീടുകൾ തച്ച് തകർത്ത് കാട്ടിലേക്ക് ഓടി ഒളിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയും നടന്നിട്ടുള്ളത്. കാരണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഇവരുടെ വർഗ്ഗശത്രുക്കളാണ്. ആ വർഗ്ഗശത്രുക്കൾക്കെതിരെ ഇവർ പോരാട്ടം നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ അയകുഴമ്പൻ നയമായിരുന്നോ ഞങ്ങൾ എടുക്കേണ്ടിയിരുന്നത്? ക്രിസ്ത്യൻ പള്ളികൾ തച്ച് തകർക്കപ്പെട്ടപ്പോൾ സ്വന്തം പാർട്ടി ആഫീസുകളെ തുറന്നുകൊടുത്ത് പ്രാർത്ഥനാ സൗകര്യം ഒരുക്കിക്കൊടുത്ത നിലപാടാണ് സി പി എം എടുത്തത്. എന്നാൽ അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത നിലപാടായിരുന്നു കോൺഗ്രസ് എടുത്തിരുന്നത്. ആ നിലപാടാണോ ഞങ്ങൾ എടുക്കേണ്ടത് എന്ന് ഈ കേരളത്തിലെ ക്രിസംഗികൾ ഒന്ന് മറുപടി പറയേണ്ടതില്ലേ? മൂന്ന് വർഗീയവാദികൾ കേരളത്തിലുണ്ടല്ലോ. ആർ എസ് എസ് ഉണ്ട്, എസ് ഡി പി ഐ, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ക്രിസംഗികളുണ്ട്. അതുകൊണ്ട് ക്രിസംഗികൾ ഈ നിലപാടൊന്ന് നമ്മുടെ മുമ്പിൽ പറയേണ്ടതില്ലേ? അപ്പൊ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ തെരുവീതികളിൽ എത്ര തവണ മുസ്ലിങ്ങൾ വർഗീയ കലാപത്തിനിരയായി. ഗുജറാത്ത് കലാപമടക്കം, മുസാഫർപൂർ കലാപമടക്കം നിരവധി കലാപങ്ങൾ. മുസാഫർപൂർ കലാപത്തിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ കോൺഗ്രസ്? എന്നാൽ കേരളത്തിലെ കോമ്പിനെ സി പി എം 51 ലക്ഷം പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കി. ഒരു വർഷം കൊണ്ട് മുസാഫർപൂരിൽ 51 വീടുകളും സ്കൂളുകളും ലൈബ്രറികളും ഉണ്ടാക്കി കൊടുത്ത് ഒരു വർഷം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത സി പി എമ്മിന്റെ നയം തെറ്റായിരുന്നോ? അല്ലെങ്കിൽ അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസിന്റെ അയകുഴമ്പൻ നയമായിരുന്നോ കേരളത്തിൽ സി പി എമ്മും ഇടതുപക്ഷവും എടുക്കേണ്ടിയിരുന്നത്? ഈ മുസ്ലിം തീവ്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ഒന്ന് മറുപടി പറഞ്ഞാൽ തരക്കടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ ഇന്ത്യയുടെ തെരുവീതികളിൽ മുഹമ്മദ് അഖ്ലാഖ് അടക്കമുള്ള ആളുകളെ ബീഫ് കഴിച്ച് എന്നാരോപിച്ച് ആർ എസ് എസ് പച്ചക്കടിച്ചു കൊല്ലുന്ന കാഴ്ച എത്രയോ തവണ ഈ നാട് കണ്ടു. ആ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഞങ്ങൾക്കിഷ്ടമുള്ളത് ഭക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവീതികളിൽ ആകെ ബീഫ് ഫെസ്റ്റ് നടത്തിയ ഡിവൈഎഫ്ഐയുടെ നടപടി തെറ്റായിരുന്നോ? അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നിലപാടാണോ ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ അംഗീകരിക്കേണ്ടത്? മനസ്സിലാവുകയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിനും ചേരിതിരിവിനും അധികാരത്തിൽ വരാനുള്ള ആയുധവുമായി ആർ എസ് എസ് ഉപയോഗിച്ചത് ബാബരി രാമക്ഷേത്രമാണ്. ബാബരി മസ്ജിദ് തുറന്നു കൊടുത്തത് ആർ എസ് എസിന്, ഹിന്ദുക്കൾക്കല്ല, ആർ എസ് എസിന് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണെന്നും മൗന സമ്മതത്തോടെ പൊളിക്കാനുള്ള സമ്മതം കൊടുത്തത് നരസിംഹറാവു എന്ന കോൺഗ്രസ്സുകാരനാണെന്നും ഈ നാടിന് കാണാപ്പാടമാണ്. അവിടെ വീണ്ടും അമ്പലമുണ്ടാക്കുമ്പോൾ അത്ഭുതകരമായ അതിശയകരമായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ വീണ്ടും അമ്പലമുണ്ടാക്കുമ്പോൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കരഞ്ഞ വിതുമ്പിയ പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടായിരുന്നു സി പി എം എടുക്കേണ്ടിയിരുന്നത്. ആ ക്ഷേത്ര നിർമ്മാണത്തിന് 3 വെള്ളി ഇഷ്ടികൾ കൊടുത്തയച്ച പ്രിയങ്കാ ഗാന്ധി, എന്റെ അച്ഛൻ രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞ പ്രിയങ്കാ ഗാന്ധി, ആ അവരുടെ നിലപാടായിരുന്നോ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടിയിരുന്നത്? അവിടേക്ക് 11 ഇഷ്ടിക കൊടുത്ത, 110,000 രൂപ സംഭാവന കൊടുത്ത കമൽനാഥ് എന്ന കോൺഗ്രസ്സുകാരന്റെ നിലപാടായിരുന്നോ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്നത്? ഈ നാട്ടിലെ തീവ്രവാദ സംഘടനകൾ ഒന്ന് മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഒന്ന് മറുപടി പറഞ്ഞാൽ തരക്കേടില്ല എന്ന അഭിപ്രായമുണ്ട് ഇല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ നടന്ന വർഗീയ കലാപത്തിൽ നമുക്കറിയാം ഗുജറാത്തിലെ കൂട്ടക്കൊലകൾ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ബിൽക്കീസ് ബാനുവിന്റെ ഒറ്റ വധം മാത്രം, ബിൽക്കീസ് ബാനു സംഭവം മാത്രം എടുക്കാം. അവരെ കൂട്ടബലാത്സംഗം ചെയ്തത്, അവരുടെ ബന്ധുക്കളെ കൂട്ടക്കൊല ചെയ്തത് എവിടെയുണ്ടായിരുന്നു കോൺഗ്രസ്?
അവർക്ക് വേണ്ടി നീതിന്യായ പീഠത്തെ സമീപിക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? സുഭാഷിണി അലിയെ പോലെയുള്ള സി പി എമ്മിന്റെ ആനിരാജയെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ വനിതാ നേതാക്കളല്ലായിരുന്നു ഉണ്ടായിരുന്നത്? ആ കുറ്റവാളികളെ ജയിലിലടച്ചപ്പോൾ മനുസ്മൃതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ആർ എസ് എസ് ഗുജറാത്തിൽ അവരെ തുറന്നുവിട്ടപ്പോൾ ഈ ബിൽക്കീസ് ബാനുവിൻ്റെ കൺമുമ്പിൽ വെച്ച് അവർക്ക് സ്വീകരണം ഏർപ്പെടുത്തിയപ്പോൾ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി വീണ്ടും പോരാട്ടം നടത്തുമ്പോൾ എവിടെയുണ്ടായിരുന്നു കോൺഗ്രസ്? ആ കോൺഗ്രസിൻ്റെ അയകൊയമ്പൻ നിലപാടായിരുന്നോ ഇക്കാര്യത്തിലൊക്കെ ഇടതുപക്ഷം എടുക്കേണ്ടിയിരുന്നത്? അതേ അതിന് പകരം ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണോ ഇടതുപക്ഷത്തെ ഈ പിന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് ഈ മുസ്ലിം തീവ്രവാദി സംഘടനകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗും പറയുന്നത്? നിങ്ങളുടെ നിലപാട് പോലെയായിരുന്നോ ഞങ്ങൾ ആ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടിയിരുന്നത്? പറയണ്ടേ? അതുപോലെ തന്നെ നമുക്കറിയാം ബാബരി മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഇല്ല എന്ന് പറഞ്ഞതാണോ വരില്ല എന്ന് പറഞ്ഞതാണോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ഇടതുപക്ഷം ചെയ്തിട്ടുള്ള തെറ്റ്? രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ പാണക്കാട് സാധിക്കളിയിൽ തങ്ങളുടെ നിലപാടായിരുന്നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും കേരളത്തിൽ എടുക്കേണ്ടത്? പറയണം. ലീഗ് പറയണം, ജമാഅത്തെ ഇസ്ലാമി പറയണം, സുഡാപ്പി പറയണം. അവർ ഇതിന് ഉത്തരം തന്നേ പറ്റൂ. അതിൻ്റെ ഉദ്ഘാടനത്തിന് പോകണമെന്നോ പോകണ്ടായെന്നോ കൃത്യമായ തീരുമാനമെടുക്കാതെ പാതിപേര് പങ്കെടുത്തു. ആ പങ്കെടുത്ത ഹിമാചലിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റു തുന്നം പാടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കണ്ടിട്ടുണ്ടോ? അതിന് പോകാതെ അയകോയമ്പൻ നയമായിരുന്നോ കോൺഗ്രസ് എടുത്ത നിലപാടായിരുന്നോ ഞങ്ങൾ എടുക്കേണ്ടിയിരുന്നത്? ലീഗ് പറഞ്ഞ മതേതരത്തിന്റെ പ്രതീകമാണ് എന്ന വാക്കായിരുന്നോ സി പി എം ഈ നാട്ടിൽ എടുക്കേണ്ടിയിരുന്നത്? പറയണം. സുഡാപ്പിയും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ, അവരുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഇത് തിരിച്ചറിയണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ആ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് അയോധ്യയിലെ ഫൈസാബാദിൽ അവിടെ ജയിച്ചിട്ടുള്ളത് സമാജ്വാദി പാർട്ടിയാണ്. അഖിലേഷ് യാദവ് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബി ജെ പിയെ തൂത്തുവരാൻ കഴിഞ്ഞത്. കോൺഗ്രസിന്റെ ശക്തിയല്ല. അവിടെ അതേ പ്രദേശത്ത് അയോധ്യയിൽ രാമക്ഷേത്രമാണ് ഇന്ത്യയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞ ആർ എസ് എസിന്റെ മുഖത്തടിയേൽപ്പിച്ചുകൊണ്ട്, നരേന്ദ്രമോദിയുടെ മുഖത്തടിയേൽപ്പിച്ചുകൊണ്ട് 90% ഹിന്ദുക്കൾ വോട്ട് ചെയ്തത് രാമക്ഷേത്രത്തിനെതിരെ നിലപാടെടുത്ത, അതിനെതിരെ സംസാരിച്ച ആൾക്കാണ് എന്ന് വളരെ കൃത്യമായി ഈ നാട് തിരിച്ചറിയണ്ടേ? ഫലസ്തീൻ പ്രശ്നം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായിക്കൊണ്ട് അത് കൊട്ടി കഴിക്കുകയായിരുന്നു ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി പ്രചരിപ്പിച്ചത് തൃശ്ശൂരിൽ നമ്മുടെ നാട്ടിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ബോംബ് പൊട്ടി ആളുകൾ മരിച്ചപ്പോൾ ഫലസ്തീന്റെ പേരിൽ അമ്മാസിന്റെ ആളുകളായി സി പി എം നടത്തിയതാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതാണോ സി പി എം ചെയ്യുന്ന തെറ്റ്? ഫലസ്തീൻ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഒറ്റ മുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത നോർവേ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് ഫലസ്തീന്റെ കൂടെയാണ്. അത് ഇന്ത്യയുടെ നിലപാടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ നിലപാടായിരുന്നു, നെഹ്റുവിന്റെ നിലപാടായിരുന്നു. ആ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും നിലപാടിൽ നിന്ന് വ്യതിചലിച്ച കോൺഗ്രസിന്റെ നിലപാടാണോ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ പിന്നെ പിന്തുടരേണ്ടിയിരുന്നത്? ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റുകാരും ഒപ്പം ഫലസ്തീന്റെ കൂടെയാണ്. ആ നയമേ ഇടതുപക്ഷത്തിന് എടുക്കാൻ കഴിയൂ, അതേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ 1000 തെരഞ്ഞെടുപ്പുകളിൽ ഇനിയും തോൽക്കേണ്ടി വന്നാലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവരുടെ സംരക്ഷണത്തിൽ നിൽക്കുക എന്ന നിലപാടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എടുക്കാൻ കഴിയൂ. ഈ രാജ്യത്തിലെ ദളിതരെ മനുഷ്യരായി പോലും കാണാൻ കഴിയാതെ അവരെ ചവിട്ടി മതിക്കുന്ന ആർ എസ് എസിന്റെ മനുസ്മൃതിക്കെതിരെയുള്ള നിലപാടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എടുക്കാൻ കഴിയൂ. 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റുപോയാലും ആ നയത്തിൽ നിന്ന് മാറാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കില്ല. എന്നാൽ സഖാവ് പിണറായിയും എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ പറഞ്ഞതുപോലെ ഭരണപരമായ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും അത് തിരുത്തി ജനങ്ങളുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.